നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആശോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. നിങ്ങൾക്കും വിളിക്കാം താഴെ കാണുന്ന നമ്പറിൽ, അല്ലെങ്കിൽ എസ് എം എസ് വഴി ഞങ്ങളെ അറിയിക്കുക. നമസ്കാരം സാർ. നമസ്കാരം. ഇന്നത്തെ ദിവസം, ഇന്നത്തെ ദിവസം 1189 കർക്കിടക മാസം 6 രോഹിണി നക്ഷത്രമാണ്. 60 നാഴികയ്ക്കുണ്ട് ഇന്നത്തെ രോഹിണി നക്ഷത്രം. ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ആണ്ടിൽ ആദ്യം പൊതുവേ നല്ലതാണ്, പക്ഷേ രണ്ടാമത്തെ പകുതി അത്ര നല്ലതല്ല. പല ജോലികരമായിട്ടുള്ള പലവിധ തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടം, സ്ഥാനലബ്ധി, സാമ്പത്തിക നേട്ടം, കുടുംബത്തിൽ അഭിവൃദ്ധി എന്നിവയൊക്കെ ആദ്യത്തെ പകുതിയിലുണ്ടാകും. പക്ഷേ രണ്ടാമത്തെ പകുതിയിൽ ഇത് സ്ട്രെസ്സോടു കൂടി മാത്രമേ ഇതെല്ലാം ഉണ്ടാവുള്ളൂ. ഒരു സ്ട്രെസ്സും സ്ട്രെയിനും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അതുപോലെ വർഷാവസാനത്തെ ശത്രു തടസ്സങ്ങൾ വരാനിടയുണ്ട്. ഏതായാലും ഇവർ ജീവിതത്തിൽ പടിപടിയായി ഉയർച്ച ഉള്ള ആൾക്കാരാണ്. ആരോടും ഹൃദ്യമായി പെരുമാറി അവൻ്റെ കാര്യം നേടാൻ വളരെ സമർത്ഥരാണ്. എപ്പോഴും ഇവരുടെ മുഖം വളരെ പ്രസന്നമായിരിക്കും. ഇവരുടെ ആ രീതിയിലുള്ള പെരുമാറ്റം തന്നെ മറ്റുള്ളവരെ ആകർഷിക്കാൻ ഇടയുണ്ട്. നമുക്കൊരു എസ് എം എസിലേക്ക് പോകാം. എലിസബത്താണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. 24 മാർച്ച് 1980 5:59 PM എറണാകുളമാണ്. ജോബും ഹെൽത്തും 24 മാർച്ച് 1980 24 മാർച്ച് 1980 5:59 PM എറണാകുളം. 24 മാർച്ച് 1980 ഓക്കെ 5:59 PM പുണർദം നക്ഷത്രമാണ്. വ്യാഴം ഈ 19/6 മുതൽ വ്യാഴം അനുകൂലമായിട്ടുണ്ട്. അപ്പം ഈ വർഷം അടുത്ത ജൂൺ വരെ സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. പിന്നെ ശനിയുടെ ചെറിയൊരു ദോഷമുണ്ട്, അത് ഈ വർഷം നവംബർ 2 കൂടി മാറിക്കിട്ടും. ബുധദശയിൽ ബുധൻ്റെ അപഹാരമാണ്. ഈ ബുധദശ 17 വർഷമാണ്. ഈ ആളിനെ സംബന്ധിച്ചോളം ബുധൻ കൂറിൻ്റെ അധിപനാണ്. കൂറിൻ്റെ അധിപനായതുകൊണ്ട് ബുധ ദശ വളരെ നന്നായിരിക്കും. 17 വർഷം കൂറിൻ്റെ അധിപൻ ആരുടെ കൂടെ എവിടെ നിന്നാലും നല്ലത് ചെയ്യണമെന്നാണ്. അപ്പോൾ ഈ ബുധദശ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. 9/8/2012 മുതൽ അതുകൊണ്ട് 17 വർഷമുണ്ട്. ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത് വൈറ്റ് സഫയറാണ്. ജോലി സംബന്ധമായിട്ടൊക്കെ ഇതിനകത്ത് ഉയർച്ച ഉണ്ടാകുന്നതാണ്. കാരണം വ്യാഴം അനുകൂലമായിട്ട് അതാ പറഞ്ഞ വ്യാഴം അനുകൂലമായിട്ടുണ്ട്. നവംബറിന് ശേഷം അത് കുറെ കൂടെ അനുകൂലമാകും. ആരോഗ്യം കൂടെ ചോദിച്ചിരിക്കുന്നു. ഈ വാതരോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശനി നിൽക്കുന്നത് രാഹുവിൻ്റെ കൂടാണ്. രാഹു എന്ന് പറയുന്നത് സ്കിൻ ഡിസീസും അലർജിയൊക്കെ ഉണ്ടാകുന്നതാണ്. അതൊക്കെ ചെറിയ രീതിയിലൊക്കെ വരും, പക്ഷേ വ്യാഴം അനുകൂലമായതുകൊണ്ട് മെഡിക്കേഷൻ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് മാറുന്നതാണ്. പിന്നെന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? മറ്റൊന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ. എന്തായാലും ഒരു പ്രേക്ഷകൻ ലൈനിലുണ്ട്. നമസ്കാരം, നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. ലൈൻ ഡ്രോപ്പായെന്ന് തോന്നുന്നു. മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. ലതയാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. 15 ഡിസംബർ 1989 സമയം 6:10 to 6:20 AM 6:10 to 6:20 ഇടയിൽ രാവിലെ. സ്ഥലം കേരള. എന്താ അറിയണ്ട? ജോബിനെ കുറിച്ചാണ് അറിയാനുള്ളത്. ഇപ്പം കണ്ടശനിയാണോ? അത് ഈ നമ്പറോടുകൂടി തീരും. അത് കഴിഞ്ഞാൽ പൊതുവെ ജോലിയിലൊക്കെ വളരെ നല്ല അനുകൂലമായ അനുഭവങ്ങളുണ്ടാകും. മാത്രമല്ല ഇതിനകത്ത് നല്ലൊരു യോഗമുണ്ട്, രുചക യോഗം എന്ന് പറയും. ആ രുചക യോഗം ഉള്ളതുകൊണ്ട് ഭാവിയിൽ വളരെ നല്ലതാണ്. ധാരാളം വസ്തുവകകളും വീടുകളൊക്കെ വയ്ക്കുന്ന ജാതകമാണ്. ദീർഘായുസ്സാണ്. ധനപരമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ്.
വഴിപാടെന്തെങ്കിലും തടസ്സത്തിന് വഴിപാടെന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എന്താ എന്താണ് പേര് ലത ലത ഇപ്പോൾ ഈ ശനിയായിട്ട് ബന്ധപ്പെട്ട സാധാരണ ഹിന്ദുക്കൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗണപതി ശിവൻ അയ്യപ്പൻ ഹനുമാൻ ഇവരെയൊക്കെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പം ഗണപതിക്ക് ഹോമം നടത്തുക ഹനുമാന് വടമാല ചാർത്തുക ശിവന് ധാര നടത്തുക ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുക ഇതൊക്കെ ഹിന്ദുക്കൾ ചെയ്യുന്ന ഗ്രഹദോഷ പരിഹാരങ്ങളാണ് ഇതൊക്കെ ചെയ്യാവുന്നതാണ് കൂടെ ചോദിച്ചിരിക്കുന്നു ഇത് ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത് പേളാണ് ഒരു വൈറ്റ് നാച്ചുറൽ പേള് വെള്ളിയിൽ ഇടത്തെ കയ്യിൽ ചെറിയ വിരലിൽ തിങ്കളാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം ഒരു മണിക്കൂറിനകം ധരിക്കണം തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം ശരി നമുക്കൊരു കോളർ ലൈൻ ഓക്കെ നമസ്കാരം നിങ്ങളുടെ സ്വാഗതം പേര് പറയൂ ഹലോ ഹലോ ഞാൻ മാലതി സംസാരിക്കുന്ന മാലതി പറഞ്ഞോളൂ ഞാൻ ദുബായിൽ നിന്നാണ് ഞാൻ എന്റെ മകൾക്ക് രമ്യക്ക് വേണ്ടി സംസാരിക്കുന്നത് 26/9/1983 ഒന്നുകൂടെ പറയൂ ഡേറ്റ് ഓഫ് ബർത്ത് 26/9/83 എന്റെ തിങ്കളാഴ്ച വൈകിട്ട് 7:20 ജനനം കാർത്തിക നക്ഷത്രം ജനിച്ചത് സമയം സ്ഥലം എവിടെ തൃശ്ശൂരാണ് ജനിച്ചത് സമയം ഒന്നുകൂടെ 7:20 ശരി എന്താണ് അറിയേണ്ടത് മാലതി പറയൂ ആ മകളുടെ ഇപ്പോഴത്തെ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ നടക്കാൻ പറ്റും പോകാൻ പറ്റും പിന്നെ അവളുടെ ആരോഗ്യത്തെ കുറിച്ചൊന്ന് അറിയണം ജോലിക്ക് ശ്രമിക്കുകയാണല്ലേ ഇപ്പൊ ഞാൻ ജോലിക്ക് പോയിരുന്നു 2 വർഷം മുന്നേ പിന്നെ അത് പറ്റിയില്ല വിവാഹം കേട്ട് പിന്നെ ഇപ്പൊ വീണ്ടും ശ്രമിക്കുന്നുണ്ട് എന്നത്തേക്ക് നടക്കുന്നറിയണം നമ്പറിന് ശേഷം പൊതുവെ അനുകൂലമായ സമയമാണ് എല്ലാ കാര്യത്തിലും കാരണം കണ്ടശനി കഴിയുകയാണ് പക്ഷെ ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ കുറച്ചുനാൾ കൂടെ മെയ് 2017 വരെ ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരിക്കുമായിരിക്കും ശാരീരികമായ വേദനകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജോലി സംബന്ധമായിട്ട് ഈ നമ്പർ 2ാം തീയതി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് എന്താ വീട് ഇപ്പം രാഹു ദശയിൽ ബുധന്റെ അപഹാരമാണ് ഈ ബുധന്റെ അപഹാരം 2016 വരെ ഉണ്ട് വീടിന്റെ പണിയൊക്കെ തുടങ്ങാൻ പറ്റിയ സമയമാണ് ഈ നവംബറിന് ശേഷം തുടങ്ങിയാൽ മതി കാരണം കണ്ടശനി കാലത്ത് തുടങ്ങിയാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ബഡ്ജറ്റിലൊന്നും അത് ഒതുങ്ങാൻ സാധ്യതയല്ല സമയത്ത് തീരാനുള്ള സാധ്യത കുറവായിരിക്കും അതുകൊണ്ട് ഈ കണ്ടശനിക്ക് ശേഷം തുടങ്ങിയാൽ മതി മലതി വിളിച്ചതിൽ വളരെയധികം നന്ദി സർ ഒരു പ്രേക്ഷകൻ സംശയം കല്യാണ കാര്യമായിട്ട് ഭാര്യയുടെയും ഹസ്ബൻഡിന്റെയും ജാത നക്ഷത്രങ്ങൾ ഒരുമിച്ച് വരുന്നതിൽ എന്തെങ്കിലും ഒരേ നക്ഷത്രം ആകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഓരോ നക്ഷത്രവും 4 പാദങ്ങൾ എന്ന് പറയും ഒരു നക്ഷത്രം എന്ന് പറയുന്നത് ഏകദേശം 60 നാഴിക എന്ന് വെച്ചാൽ 24 മണിക്കൂറോളം വരും ചെറിയ വ്യത്യാസം വരുമ്പോൾ അത് ചിലപ്പോൾ 61 ആയിരിക്കും ചിലപ്പോൾ 59 ആയിരിക്കും എങ്കിലും ഏകദേശം 24 മണിക്കൂറിനെ നമ്മൾ 4 ആയിട്ട് ഭാഗിച്ചാൽ 1 പാദം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ രണ്ട് ഈ ഇങ്ങനെ ഭാഗിച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരേ നക്ഷത്രത്തിൽ ഒരേ പാദം വന്നാൽ ആ ഒരിക്കലും ആ ജാതകങ്ങൾ തമ്മിൽ യോജിപ്പിക്കാൻ പാടില്ല വിവിധ നക്ഷത്ര പാദമാണ് വരുന്നതെങ്കിൽ അത് യോജിപ്പിക്കാം അതുപോലെ അടുത്ത മറ്റ് പൊരുത്തങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അടുത്തടുത്തുള്ള നക്ഷത്രങ്ങൾ അടുത്തടുത്തെന്ന് പറയുന്നത് സാധാരണഗതിയിൽ 3ാം നാള് 5ാം നാള് 7ാം നാള് 9ാം നാള് ഇതൊന്നും എടുക്കരുതെന്നാണ് പക്ഷെ നമുക്കൊരു കോളർ ലൈനിലുണ്ട് നമസ്കാരം നിങ്ങളുടെ ഒന്നിലേക്ക് സ്വാഗതം ഞാൻ ഷാജി എന്ന് വിളിക്കുവാണ് പേര് പറയൂ മിനിന്നാണ് പേര് ശരി പറഞ്ഞോളൂ ഡേറ്റ് ഓഫ് ബർത്ത് 27/10/1982 ജനിച്ചത് ദുബായിലാണ് പേര് പറയൂ സമയം പറയൂ സമയം രാവിലെ 9:30 അവിട്ടം നക്ഷത്രം ഇനി എന്താണ് അറിയാനുള്ളത് പറയൂ ജോലി കരിയർ പിന്നെ വീട് വാങ്ങിക്കുന്നതും സ്ഥലം വാങ്ങിക്കുന്നതും പിന്നെ ഫാമിലി ലൈഫ് ജോബ് ഇപ്പൊ നിലവിലുള്ളതാണ് ഇല്ല ജോബ് ഇപ്പൊ ഇല്ല ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ എക്സാമിന് ഒരു എക്സാം കംപ്ലീറ്റ് ആവുന്നില്ല പിന്നെ അത് കാരണം ഇങ്ങനെ
9:30 AM അവിട്ട നക്ഷത്രം. എന്തൊക്കെ അറിയണ്ടേ? ജോബ് ശ്രമിക്കുന്നു. പറഞ്ഞോളൂ. ഇപ്പം ഏതായാലും കണ്ടശനി ഏഴശനി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈ നവംബറിന് മുമ്പ് കാര്യമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വ്യാഴദശയിൽ ചന്ദ്രൻ്റെ അപഹാരം നടക്കുകയാണ്. അത് വളരെ അനുകൂലം തന്നെയാണ്. നവംബർ 2-ാം തീയതിക്ക് മുമ്പേ, കാരണം നവംബർ 2-ാം തീയതി കഴിഞ്ഞാൽ ഇതിനകത്ത് കണ്ടശനി തുടങ്ങുകയാണ്. അപ്പം അതിന് മുമ്പേ കാര്യമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു ജോലിയാണോ? ആ ഇപ്പൊ വ്യാഴദശയായതുകൊണ്ട് നല്ലൊരു ജോലി കിട്ടാനുള്ള സാധ്യതയാണുള്ളത്. മെയ് 2017 വരെ ഉണ്ടാവും. ഇതിനകത്ത് ശുക്രനെ ഒക്കെ ഏറ്റവും നല്ല സ്ഥാനത്താണ്. നല്ല നല്ല വീടുകളൊക്കെ വെക്കേണ്ട ജാതകമാണ്. ഞാൻ പറഞ്ഞത് വ്യാഴം ദശ നടക്കുകയാണ്. വ്യാഴം ഇതിനകത്ത് അനുകൂലമായ സ്ഥാനത്ത് തന്നെയാണ്. അപ്പം വ്യാഴദശ തുടങ്ങിയത് 2013 16 വർഷമാണ് വ്യാഴദശ. 2029 വരെ വ്യാഴദശയാണ്. അതിനുള്ള നല്ല വീട് വയ്ക്കുക, നല്ല ജോലി ഉണ്ടാകുക, ധനസമ്പാദിക്കുക, ഇതെല്ലാം ഉണ്ടാകുന്ന നല്ല ജാതകമാണ്. ബുധൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. ശനി അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. അങ്ങനെ പൊതുവേ നോക്കിയാൽ ഇത് നല്ലൊരു ജാതകമാണ്. പറഞ്ഞോളൂ, പെട്ടെന്ന് പറയൂ. സമയവും സ്ഥലവും പറയാം. ഇയർ 1980. സമയം പറയൂ. സമയം ഉച്ച കഴിഞ്ഞിട്ടാണ് ഐഡിയ. എന്നാലും ഉച്ച കഴിഞ്ഞാൽ അത് 24 മണിക്കൂർ ഒരു നക്ഷത്രം തന്നെയാണ്. ഉച്ച കഴിഞ്ഞിട്ടാണ്. 2 മണി, 3 മണി, 4 മണി അങ്ങനെ എന്തെങ്കിലും പറയാം. 4 മണി. എന്താണ് അറിയാനുള്ളത്? അദ്ദേഹത്തിന്റെ ജോലിയും ദാമ്പത്യ ജീവിതം. 5-4-80 എന്താ നക്ഷത്രം പറഞ്ഞേ? തൃക്കേട്ട. ഈ സമയം അപ്പൊ തെറ്റാണ്. ഈ 4:30 ആയിരിക്കത്തില്ല, ചിലപ്പം സന്ധ്യ കഴിഞ്ഞൊക്കെ ആയിരിക്കും. 4:30 ഇട്ട് കഴിഞ്ഞാല് അനിഴൻ നക്ഷത്രമാണ് വരുന്നത്. അപ്പം എന്തായാലും മിനി ഒന്നുകൂടെ വിശദമായ സമയം ചോദിച്ച് വീണ്ടും വിളിക്കുക. വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ SMS വഴി ഞങ്ങളെ അറിയിക്കുക. അറിയിക്കുമ്പോൾ പേര്, സ്ഥലം, ജനിച്ച സമയം കൃത്യമായിട്ട് വയ്ക്കുക. ഒപ്പം പ്രേക്ഷകർക്കും തത്സമയം ഫോണിൽ കൂടെ വിളിക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.